അലഹമ്മില്ല എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഇൻഷാല്ല ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ നല്ല ഹൈറായ അതുപോലെ ഹലാലായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഒരൊറ്റ രാത്രി ഇഷാ ഇഷാമഹരീബിൻ്റെ ഇടയിലായിട്ട് ചെയ്താൽ ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് നിങ്ങൾക്ക് മനസ്സിൽ നല്ല വിശ്വാസവും വേണം ഈ ഒരു കാര്യം ഞാൻ ചെയ്താൽ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ആഗ്രഹം പൂർത്തിയായി കിട്ടും അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലുള്ള വേദന എന്താണോ ആ ഒരു പ്രയാസം അള്ളാഹു മാറ്റിത്തരും ഈ പറയുന്ന രീതിയിൽ നിങ്ങളിത് ചെയ്യണം ഇൻഷാ ഇൻഷാല്ല നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നിങ്ങളോട് ഞാൻ എല്ലാ വീഡിയോയിലും ഇടക്കൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ലൈക്ക് ചെയ്യണം കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുകയുള്ളു അതുകൊണ്ടാണ് എല്ലാവരും ലൈക്ക് ചെയ്ത് കാണാൻ നോക്കുക ഇൻഷാ അള്ളാ അപ്പോൾ ഇന്ന് പറയുന്നത് ഇഷ മൗര്ബിൻ്റെ ഇടയിലായിട്ട് മൈരീപ് നമസ്കാരം കഴിഞ്ഞ് നമ്മുടെ ഖുർആൻ ഓത്തും അങ്ങനെയുള്ള അദ്ദാദ് ഓതലും അതുപോലെ മുത്തറസൂലൻ്റെ പേരിൽ യാസീൻ ഒതലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ഒരു നാല് യാസീൻ ഒരേ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ഓതി തീർക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഒരൊ ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് നാല് യാസി നിങ്ങൾ തീർക്കുക ഇത് ഓതേണ്ടത് മഹാനായ ഹിലിർ നബി ഹലൈസ്ലാത്തു വസ്സലാമിൻ്റെ പേരിലാണ് ഇതുപോലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് ഒരുപാട് പേർക്ക് ഇതുപോലെ ഓതിയിട്ട് ഫലം കിട്ടിയത് കമൻ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെ ആയിട്ടും അവർ അറിയിച്ചിട്ടുണ്ട് എൻ്റെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എൻ്റെ കാര്യം നടന്ന് കിട്ടിയെന്നൊക്കെ അതുകൊണ്ട് നിങ്ങൾ ഒരു ഹൈറായ ഒരു കാര്യം ഹലാലായിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ നിങ്ങൾ നാലിയാസിൻ മഹാനായ ഹൈലർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഞാൻ ഓതുന്നു എന്ന് മനസ്സിൽ നീയത്ത് വെക്കുക അപ്പം ഓതുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ഇത് നിങ്ങളെ മനസ്സിൽ വെച്ചിട്ട് ഓതുന്നത് നമ്മുടെ മനസ്സിലൊരു കാര്യമുണ്ടാവുമല്ലോ നമ്മുടെ എന്ത് ആഗ്രഹമാണ് ഓരോരുത്തർക്കും ഓരോ വിധ പ്രയാസങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ ഓരോരുത്തരും ഓതുന്ന സമയത്ത് നിങ്ങളെ മനസ്സിലുള്ള നിങ്ങളെ ഇടങ്ങേറ് എന്താണ് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസം അത് മനസ്സിൽ വെച്ചിട്ട് നാല് യാസിൻ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതേ രൂപത്തിൽ ഒരു കസാലയിലിരുന്നാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ ആ നാലെണ്ണം ഓതി തീർത്തതിന് ശേഷമാണ് നിങ്ങൾ നിങ്ങളവിടുന്ന് എണീക്കേണ്ടത് അല്ലാതെ ഒന്ന് നിങ്ങൾ ഓതി എന്നിട്ട് പിന്നെ അത് പിന്നെ നിങ്ങൾ പിറ്റേന്ന് രാവിലെയാണ് ഓതുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന സമയത്താണ് ഓതുന്നത് അങ്ങനെയല്ല ഒഴിവുള്ള സമയത്താണ് ഓതുന്നത് അങ്ങനെയല്ല കേട്ടോ ഓതേണ്ടത് മൗരിമ നമസ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇഷ നമസ്കാരത്തിൻ്റെ ആയിട്ട് ഓതി തീർക്കുക തീർച്ചയായിട്ടും ഫലം കിട്ടും ഒരൊ ഒറ്റ രാത്രി ഒരൊറ്റ തവണ ഇത് നിങ്ങൾ ഓതിയാൽ മതി നാല് യാസിൻ ഒരൊറ്റ തവണ ഓതുക അപ്പോൾ ഇത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കിബിലക്ക് മുന്നിട്ട് കൊണ്ടായിരിക്കണം ഓതേണ്ടത് വുളു എടുത്ത് വന്നിട്ട് എടുത്ത് ഓ കണ്ടുകൊണ്ട് ഓതുക അല്ലാതെ മൊബൈലിലൊക്കെ ഉണ്ട് ഇപ്പം അല്ലേ ഖുറാനൊക്കെ മൊബൈലിലുണ്ട് അപ്പം ഞാൻ അങ്ങനെ ഓതട്ടെ അങ്ങനെയല്ല ഒന്ന് മനസ്സിലൊരു നല്ല വിശ്വാസം വെച്ചുകൊണ്ട് വുളു എടുത്ത് വന്ന് അശുദ്ധിയുള്ള ഡ്രസ്സൊന്നും ഇടാതെ അതായത് മൂത്രം പോലെയുള്ള നജസ്സുള്ള ഡ്രസ്സൊന്നും ഇടാതെ അതുപോലെ ഇരിക്കുന്ന സ്ഥലത്തും മൂത്രമൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ഒരു ഇങ്ങനെ കിബിലയ്ക്ക് മുന്നിട്ട് ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ട് ഖുർആൻ ഓതുന്ന അതിൻ്റേതായ രീതിയിൽ തന്നെ നാല് യാസി നിങ്ങൾ മഹാനായ ഹദർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഓതി തീർക്കുക എന്നിട്ട് പിറ്റേത്തെ ദിവസമാവുമ്പോഴേക്കും രണ്ട് മൂന്ന് ദിവസമാവുമ്പോഴേക്കും നിങ്ങൾ എന്തൊരു കാര്യത്തിനാണോ ഈയൊരു യാസി നിങ്ങൾ മനസ്സിൽ നീയത്താക്കിയിട്ട് ഓതിയിട്ടുള്ളത് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമല്ലോ ആ ഒരു കാര്യം ഇൻഷാ ഇൻഷാള്ള അത് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നടന്നിരിക്കും ഉറപ്പാണ് ഞാൻ ഈ ഒരു യാസിൻ ഹിലർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഞാൻ നാല് യാസിൻ ഞാൻ മനസ്സിൽ നീയത്താക്കി ഓതി ആ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളോട് ഇക്കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അലഹദില്ല ഒരുപാട് പേര് കമൻറ്റിലൂടെയായിട്ട് എഴുതി അറിയിച്ചവരുണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി നോക്കിയാൽ അത് കാണാൻ പറ്റുന്നതാണ് ഒരുപാട് ആൾക്കാരുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടിയിട്ടുണ്ട് അവരുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇഷ്ടം ഇഷ്ടംപോണെ അലഹദില്ല വന്നിട്ടുണ്ടായിരുന്നു ചെയ്തു നോക്കിയിട്ട് കാരണം നമ്മൾ ഇത് ഓതുന്ന സമയത്ത് മനസ്സിൽ നല്ലൊരു വിശ്വാസം വേണം ഇപ്പം ഇത് കേൾക്കുകയാണ് ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ തോന്നണം ഇൻഷാ ഇൻഷാല്ല ഞാൻ ഇതുപോലെ ഓതി നോക്കും എൻ്റെ കാര്യവും അള്ളാഹു എനിക്ക് സാധിപ്പിച്ച് തരും മഹാനായ ഹലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിലാണല്ലോ നമ്മൾ ഈ നാല് യാസീൻ ഓതുന്നത് അവരുടെ മഹത്വം കൊണ്ട് അവരുടെ പുണ്യം കൊണ്ട് അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള നാം നേറിക്കഴിയുന്ന പ്രയാസം അള്ളാഹു പെട്ടെന്ന് തന്നെ സാധിപ്പിച്ചു തരുന്നതാണ് അതുകൊണ്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് ഞാനിപ്പോൾ ഈ പറയുന്നത് കേട്ട് ഞാനൊന്ന് ഓതി നോക്കട്ടെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കട്ടെ എനിക്ക് ഫലം കിട്ടുമോ ഇല്ലയോ അങ്ങനെയുള്ള ഒരു മനസ്സില്ല മനസ്സോടെയല്ല കേട്ടോ ഓതേണ്ടത് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ ഒതുക അതുപോലെ യാസീന് ഞാൻ പറഞ്ഞല്ലോ കുർഗാന് എടുത്തുകൊണ്ട് തന്നെ ഒതുക കിബിലേക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് തന്നെ ഒതുങ്ങുക ഇല്ലാത്ത ഒരു ഡ്രസ്സ് ഇടുക അതുപോലെ നിങ്ങൾ ഇരുന്ന് ഓതുന്ന സ്ഥലത്തും നജസില്ല എന്ന് ഉറപ്പ് വരുത്തുക അതിൻ്റെതായ ഖുർആൻ ഓതുന്ന ചിട്ടയോട് കൂടിയിട്ട് ഖുർആൻ ഓതുക അല്ലാതെ യാസീൻ അല്ലേ എന്ന് കരുതിയിട്ട് കാണാതെ നമുക്കെല്ലാവർക്കും അറിയും അല്ലേ അലഹമ്മില്ല നമുക്കെല്ലാവർക്കും കാ യാസിൻ കാണാതെ അറിയുന്നവരായിരിക്കും കൂടുതൽ പേരും അപ്പം എനിക്ക് കാണാതെ അറിയാലോ ഞാൻ ഓതട്ടെ ഒറ്റ ഇരുത്തത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ ഓതട്ടെ അങ്ങനെയല്ല ഏറ്റവും നല്ലത് ഏറ്റവും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഫലം കിട്ടാൻ നല്ലത് നാല് യാസിൻ കുറാൻ എടുത്തുകൊണ്ട് തന്നെ അതിൻ്റേതായ അത് ഖുർആൻ ഓതുന്നതായ അച്ചടക്കത്തോട് കൂടി കൂടിയിട്ട് അതിൻ്റെ വരികളോട് കൂടിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് ഓതി തീർക്കാതെ നല്ല രീതിയിൽ ഖുർആൻ നാല് യാസീനാണ് ഓതേണ്ടത് എനിക്ക് ഫലം കിട്ടിയതാണ് എനിക്ക് തന്നെ അത്ഭുതമായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഓതി പിറ്റത്തെ ദിവസം തന്നെ നിങ്ങളോട് ഇത് ഷെയർ ആക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരാവശ്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നാലി ആസീൻ ഹലിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ ഓദിത്തീർത്തത് അപ്പം ആ ഒരു രാത്രി തന്നെ എൻ്റെ ആ കാര്യം എൻ്റെ ആവശ്യം നടന്ന് കിട്ടിയിട്ടുണ്ട് പിറ്റേത്തെ ദിവസം തന്നെ ഞാൻ എൻ്റെ ചാനലിൽ ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ആക്കിയിട്ട് ഒരുപാട് ഉമ്മമാരും സഹോദരിമാരൊക്കെ ഓദിത്തീർത്തവരുണ്ട് ഭർത്താവിന് വിഷ റെഡിയാവുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കാലമായി ടെൻഷനിലായിരുന്നു കൊറോണ സമയത്ത് നാട്ടിൽ വന്ന് പെട്ടതായിരുന്നു ഇത്താൻ്റെ വീഡിയോ കണ്ട് ഇത്ത അള്ളാഹുവാണ് ഈ വീഡിയോ മുന്നിൽ എത്തിച്ചു തന്നത് അങ്ങനെ ഓരോരോരുത്തരുടെ ഓരോ അനുഭവം അവർ പങ്കുവച്ചിട്ടുണ്ട് കമൻറ്റിലൂടെ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർത്ത് എടുക്കാവുന്നതാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നല്ല മനസ്സോട് കൂടിയിട്ട് എൻ്റെ കാര്യം നടത്തി തരുമല്ല എന്ന വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഓദി നോക്കുക അല്ലാതെ ഞാനിപ്പോൾ പറയുന്നത് കേട്ടിട്ട് ഞാനൊന്ന് നോക്കട്ടെ ചിലപ്പോൾ ശരിയായാലോ അങ്ങനെയുള്ള ഒരു മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടല്ല കേട്ടോ ഓതേണ്ടത് നിങ്ങളെ മനസ്സിൽ തന്നെ തോന്നണോ അത്രക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടായാൽ നമ്മൾ അല്ലേ നമ്മളെല്ലാ തിക്റുകളും സ്വലാത്തുകളും ഒക്കെ നമ്മൾ ചെല്ലുന്നുണ്ടാവും അല്ലെ അള്ളാഹുവിനോട് എപ്പോഴും ദുവാ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഏറ്റവും നല്ലത് ഞാൻ ഓതിയൊരു രീതി ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരാം ഞാൻ ഓതിയത് മൈരീബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ഇഷാ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാനൊരു റൂമിൽ പോയി വുറൂ എടുത്ത് കഥകടച്ച് വാതിൽ അടച്ചിട്ട് കൊണ്ട് ഒ ഒറ്റയിരുത്തത്തിലിരുന്നു കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ടാണ് ഞാൻ നാല് യാസീൻ ഓതി തീർത്തത് നമ്മളെ മനസ്സിൽ ഈ ഖുർആാൻ ഓരോ വരിയും നമ്മളിങ്ങനെ യാസീൻ ഓതുന്ന സമയത്ത് ആ വരിയിലായിരിക്കണം നമ്മുടെ മനസ്സും നമ്മുടെ ശ്രദ്ധയും ആ ഖുർആാനിലേക്കായിരിക്കണം അല്ലാതെ നമ്മളിങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട് അല്ലാതെ നമ്മുടെ മനസ്സ് വേറെ എവിടെക്കെയോ ആണ് പോകുന്നത് അങ്ങനെയല്ല കേട്ടോ അങ്ങനെ ഓതിയാൽ ശരിയാവില്ല അതുകൊണ്ട് ഖുറാൻ യാസീൻ ഓതുന്ന സമയത്ത് ആ ഓരോ വരിയിലൂടെ നിങ്ങളെ ശ്രദ്ധയും പോകണം നമ്മൾ അനുസരിച്ച് നമ്മുടെ മനസ്സും ആ ഖുർആാനിലേക്ക് ഇങ്ങനെ പോയിട്ട് അങ്ങനെ ഓതി തീർക്കുക നാലി യാസീൻ അപ്പം ഇതേപോലെ നിങ്ങളും ഓതി നോക്കുക നല്ല അഹിലാസോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഒരൊറ്റ ദിവസം മാത്രം ഓതിയാൽ മതി ഒരൊറ്റ ദിവസം നിങ്ങൾ ഓതി നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾ ആ ഓതുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ എന്താണോ ഉണ്ടായിരുന്നത് എന്ത് പ്രയാസമാണോ നിങ്ങളെ മനസ്സിൽ ഈ ഒരു യാസീൻ ഓതുന്ന സമയത്ത് ഉള്ളത് ആ ഒരു കാര്യം നടന്ന് കിട്ടിയെന്ന് അലഹമില്ല നിങ്ങൾക്ക് അറിയാൻ കഴിയും ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ ഇൻഷാ അല്ല നിങ്ങൾക്ക് അറിയും എൻ്റെ ആ കാര്യം നടന്ന് കിട്ടി അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലുള്ള എന്ത് പ്രയാസം വെച്ചിട്ടാണ് നിങ്ങൾ ഓതിയത് ആ കാര്യം അലഹമ്മദില്ല നടന്ന് കിട്ടിയിട്ടുണ്ട് എന്ന വാർത്ത നിങ്ങൾ കേൾക്കും ഒരത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കും നിങ്ങൾ തന്നെ അതിശയപ്പെട്ടു പോവും അത്രക്കും ഫലം കിട്ടും ഇത് നിങ്ങൾ പാഴാക്കരുത് ഒരിക്കലും ഈ പറഞ്ഞു ഞാൻ ഇതിൽ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓദി നോക്കുക കാരണം ഞാൻ ഞാൻ ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയ ഒരു രീതിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു പിന്നെ ഈ ഒരു നാല് യാസിൻ ഹിലിർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഓതേണ്ടത് ഞാനൊരു പ്രഭാഷണത്തിലൂടെ കേട്ടതാണ് അങ്ങനെയാണ് ഞാൻ ഇത് ഓതാൻ നോക്കിയത് അതിലും ഞാൻ ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഫലം കിട്ടിയത് ആ അതിൽ ഒരു ഉസ്താദ് പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഇത് ഓതി നോക്കിയിട്ടുണ്ടായിരുന്നത് അൽഹദില്ല അതുപോലെ ഞാൻ ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതുകൊണ്ട് ഇത് നിങ്ങൾ വെറുതെ തള്ളിക്കളയരുത് പാഴാക്കരുത് ഇത് ഉപയോഗപ്പെടുത്തുക എന്നാലാണ് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന നിങ്ങളെ പ്രയാസമടിക്കുന്ന നിങ്ങൾ എന്ത് കാര്യത്തിനാണോ മനസ്സൊരുകുന്നത് ആ ഒരു കാര്യം അള്ളാഹു നിങ്ങൾക്ക് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഇൻഷാ അള്ളാ മനസ്സിൽ അങ്ങനെ വെച്ചോളൂ ആ ഒരു വെറും മൂന്ന് ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഖുർആൻ ഓതുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കരുത് ഈ നാല് യാസിൻ ഓതിത്തീരുന്നത് വരെ നിങ്ങൾ ഒരാളോടും സംസാരിക്കരുത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു റൂമിൽ പോയിട്ട് വാതിലടച്ചിട്ടുകൊണ്ട് നിങ്ങളത് ഓതുക ഒരു റൂമിൽ കയറിയിട്ട് വാതിലടക്കുക അപ്പം അടുത്ത് വേറെ ആരും വരില്ലല്ലോ ഒന്ന് വാതിലൊന്ന് ലോക്ക് ചെയ്യുക എന്നിട്ട് നാല് യാസിൻ ഓതി തീർത്തതിന് ശേഷം അള്ളാഹിനോട് നിങ്ങൾ ദുവാ ചെയ്യുക റബ്ബേ ഞാൻ നാല് യാസിൻ ഹൈദർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഓതി തീർത്തിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള ഇതിനാലെൻ്റെ പ്രയാസം നീ തീർത്ത് തരണേ എന്ന് അള്ളാഹുവിനെയൊക്കെ ഏൽപ്പിക്കുക അല്ല നിങ്ങൾക്ക് ആ കാര്യം നടത്തി തരും ഇൻഷാ അല്ല ഇത് വെറുതെ നിങ്ങൾ ഈ വീഡിയോ കേട്ടിട്ട് പായാക്കി കളയരുത് നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നടന്ന് കിട്ടണം െന്ന് മനസ്സിലുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ഓതി നോക്കിയാൽ ഫലം കിട്ടുന്നതാണ് ഇൻഷാല്ല അപ്പം ഈ പറഞ്ഞ കാര്യം എല്ലാവരും ക്ഷമയോടു കൂടിയിട്ട് കേൾക്കുക അല്ലാതെ വീഡിയോ ഒരുപാടുണ്ട് ഒരുപാട് വലിച്ചു നീട്ടി പറയുന്നുണ്ട് പറയണം അല്ലാതെ നാല് ഒരു നാല് യാസി നിങ്ങൾ ഹൈദർ നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഓതിക്കോളി ആവശ്യം നടക്കും അത് മാത്രം പറഞ്ഞിട്ടാൽ പിന്നെ ഈ ഇത് ഓതേണ്ട രീതിയും എങ്ങനെയാണ് ഇത് ഓതേണ്ടത് എപ്പോഴാണ് ഇത് ഓതേണ്ടത് ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ എന്നാലല്ലേ ഇതിന് നിങ്ങൾക്ക് കാര്യമുണ്ടാവുള്ളൂ ഞാൻ പറയുന്ന വീഡിയോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതിന് ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഞാൻ ഒരുപാട് തവണകളായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു നോക്കുക നാല് യാസി നിങ്ങൾ മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വാ വാതിൽ കുറ്റിയിട്ടിട്ട് കഥകടച്ചിട്ടുകൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് സംസാരിക്കാതെ കിബിലയ്ക്ക് കൊണ്ട് ഹൈദർ റബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ പേരിൽ ഓതുക ഇൻഷാ അല്ലാ ഫലം കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അത്ഭുതം നിങ്ങൾക്ക് സംഭവിക്കും ഉറപ്പാണ് ഇൻഷാ അല്ലാ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കാണുള്ളത് അസ്ലാമലൈക്കും വരഹമുല്ലാ താല അബ്രക്കാത്തുഹു